കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ വളർത്തുനായെ രക്ഷപ്പെടുത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കോളറോഡയിലെ ഡഗ്ലസ് കൗണ്ടിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ജീവന്റെ വില മനസ്സിലാക്കി നായയുടെ രക്ഷയ്ക്കെത്തിയത്. മൈക്കൽ ഗ്രിഗോറക് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോഡി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 22 സംഭവം. കാറിന് തീപിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് മൈക്കിളും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തെത്തിയത്. ഇവർ എത്തുമ്പോഴേക്കും പൂർണ്ണമായി കത്തിക്കൊണ്ടിരിക്കുന്ന കാറിന് നേരെ ഉടമ കിട്ടുന്നതെല്ലാം എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണ് ഉടമ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നിന്ന ഉദ്യോഗസ്ഥരോട് തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ ഹാങ്ക വണ്ടിക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചതോടെ സംഭവത്തിന്റെ ഗൌരവം മനസ്സിലായി. ഇതോടെ മൈക്കിൾ ഒട്ടും സമയം പാഴാക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാഷണ ഉപയോഗിച്ച് വാഹനത്തിന്റെ ജനാലകൾ ഓരോന്നായി തകർത്തു തുടങ്ങി. എന്നാൽ ഓരോ ഭാഗത്തു നിന്നും കനത്ത പുകച്ചുരുളുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നത്. ഒടുവിൽ ഹാങ്ക വാഹനത്തിന്റെ പിൻഭാഗത്തുള്ളതായി തിരിച്ചറിഞ്ഞു. പിൻഭാഗത്തുള്ള ചില്ല് തകർത്തെങ്കിലും പോയക്കിടയിലൂടെ പുറത്തിറങ്ങാനാവാതെ അവശനായ നിലയിലായിരുന്നു നായ. ഹാങ്കിനെ കണ്ടതോടെ ഉടമ അവനെ വലിച്ച് പുറത്തേക്കെത്തിക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ അത്രയും നേരം ശ്വാസം കിട്ടാതെ അവശ നിലയിലായ നായയെ പുറത്തേക്കിറക്കാൻ ഉടമയ്ക്ക് സാധിക്കാതെ വന്നു. ഇതോടെ മൈക്കിൾ ഉടമയ്ക്കൊപ്പം ചേർന്ന് നായയെ വലിച്ചു പുറത്തെടുത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മഞ്ഞുകൂനയിലേക്ക് ഓടുകയായിരുന്നു. വാഹനത്തിനുള്ളിലെ കൊടും ചൂടിൽ നിന്നുമേറ്റ പൊള്ളലുകൾക്ക് ആശ്വാസം നൽകാനാണ് നായയെ മഞ്ഞു പുതഞ്ഞുകിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. പുറത്തെടുത്ത് അധികം വൈകാതെ തന്നെ നായ സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്തു. തനിക്കും ഒരു വളർത്തുനായുണ്ടെന്നും അതിനാൽ ഉടമയുടെ മാനസിക വിഷമം മനസ്സിലാക്കാനായെന്നുമാണ് മൈക്കിൾ പ്രതികരിച്ചത്. ദൃശ്യങ്ങൾ പുറത്തുവന്നോടെ നായയെ രക്ഷിക്കാൻ മൈക്കിൾ കാണിച്ച ആത്മാർത്ഥതയെ വാനോളം പുകഴ്ത്തുകയാണ് ജനങ്ങൾ. പങ്കുവച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10,000 ആളുകളാണ് വീഡിയോ കണ്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.